എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലതിക സകലേഷ്, ഋഷി യോഗ അക്കാഡമിയുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ. ഉത്രാട ദിനമാണ്, ഒന്നാം ഓണമാണ്. എല്ലാവർക്കും ഒരു ഓണാശംസകൾ അർപ്പിക്കുന്നു. ഞങ്ങൾക്ക് പക്ഷേ ഈ വർഷം ഓണമില്ല. ഞങ്ങളുടെ അമ്മ മരിച്ചിട്ട് ഒരു വർഷം തികഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ഓണം ആഘോഷിക്കുന്നില്ല. ഞങ്ങളുടെ അക്കാഡമിയിലും ഒരു ഓണാഘോഷ പരിപാടികളും ഇല്ല. എല്ലാ വർഷവും വളരെ നല്ല രീതിയിൽ ഓണാഘോഷം നടത്തുന്ന ഒരു അക്കാഡമിയാണ് ഞങ്ങളുടെ യോഗ അക്കാഡമി. ഈ വർഷം യാതൊരു പരിപാടിയും ഇല്ല. അപ്പം ഓണം ആഘോഷിക്കുന്ന ഏവർക്കും എല്ലാ സമ്പൽ സമൃദ്ധിയും എല്ലാ ഐശ്വര്യങ്ങളും ഈശ്വരാനുഗ്രഹങ്ങളും എല്ലാമുള്ള ഒരു വർഷമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചാണ്. അറിയാമല്ലോ, ലോ ഓഫ് അട്രാക്ഷൻ പല രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പല ആൾക്കാരും പല രീതിയിലാണ് ചെയ്യുന്നത്. നമ്മൾ നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് പൂർണ്ണമായ സക്സസ്സിൽ എത്തിച്ചേരുന്ന ഒന്നാണ് ലോ ഓഫ് അട്രാക്ഷൻ. അത് ആർക്കെങ്കിലും അത് സക്സസ് ആകുന്നില്ല എന്നെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു വ്യത്യാസമാണ്. ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യാറുണ്ട്. ഒരുപാട് ഗുണങ്ങളും ഒരുപാട് അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് ചെയ്യുക. അത് ചെയ്യുക എന്ന് വെച്ചാൽ വിഷ്വലൈസേഷൻ്റെയിലാണ് പ്രത്യേകത. നമ്മൾ അത് ചെയ്യുമ്പം അത് സംഭവിച്ചതായിട്ട് നമ്മൾ ചെയ്യുക. നമ്മുടെ ആഗ്രഹം, ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരില്ല. എല്ലാ മനുഷ്യർക്കും ആഗ്രഹമുണ്ട്. ആർക്കുമില്ല. ആഗ്രഹങ്ങളുണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് ഉയർച്ച ഉണ്ടാകത്തുള്ളൂ. നമുക്കൊരാഗ്രഹവും ഇല്ലാതിരുന്നാൽ നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റും? മുന്നോട്ടുള്ള വിജയത്തിന് ആഗ്രഹം ഒരു വലിയ പ്രധാന പങ്ക് തന്നെയാണ്. ഓരോ ദിവസവും നമുക്ക് ഓരോ ആഗ്രഹം, നല്ല ആഗ്രഹങ്ങൾ നമ്മൾ ആഗ്രഹിക്കുക. മറ്റുള്ളവർക്ക് ദോഷങ്ങൾ വരാത്ത നല്ല ആഗ്രഹങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും, അത് പ്രപഞ്ചവും നമ്മളെ സഹായിക്കും. നമ്മൾ നമുക്കൊരാഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഒരു ജോലി വേണം. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ് ജോലി. അപ്പം ഒരുപാട് കുട്ടികൾ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് ജോലിയാവുന്നില്ല. ഒരുപാട് ക്വാളിഫൈഡ് ആയിട്ട് അവർക്ക് എല്ലാ കാര്യങ്ങളിലും അവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്, പക്ഷേ ജോലി കിട്ടുന്നില്ല. അങ്ങനെ പറഞ്ഞ ഒത്തിരി കുട്ടികൾ എന്നോട് പറയാറുണ്ട്. ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ കാര്യം എന്നോട് ചോദിക്കാറുമുണ്ട്. ഞാൻ അവർക്ക് ഇത് തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളൊരു ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് ആ ജോലി നമുക്ക് കിട്ടിയതായിട്ട് കാണുക, അതാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. സംശയിക്കേണ്ട കാര്യമല്ല, അതെനിക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന്, അത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ ജോലി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ജോലി നമുക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ വരുന്നു, എന്നെ ജോലിയിലേക്ക് എടുക്കുന്നു, ഞാൻ ഓഫീസിൽ ജോലി ചെയ്യുന്നു, ആ സ്റ്റാഫുകളുടെ ഇടയ്ക്കൊക്കെ നമ്മൾ ഇരിക്കുന്നു, ആ ഒരു സന്തോഷം. നമ്മുടെ ആഗ്രഹങ്ങൾ നടന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണോ സന്തോഷിക്കുന്നത് അവരവർ, ഇപ്പം ഞാൻ എങ്ങനെയാണോ സന്തോഷിക്കുന്നുള്ളത് ഞാൻ കണ്ടെങ്കിലേ എനിക്കത് നടക്കത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ ആഗ്രഹം, നിങ്ങളുടെ എന്ത് തന്നെ ആഗ്രഹമായാലും അത് നടന്നു കഴിഞ്ഞതായിട്ട് കാണുക. നടന്നു കഴിയുമ്പോൾ ആ എനിക്കുണ്ടാകുന്ന സന്തോഷം, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന സന്തോഷം എങ്ങനെയാണ്, അത് വിഷ്വലൈസ് ചെയ്യേണ്ടത്. അതാണ് വിഷ്വലൈസ് ചെയ്യേണ്ടത്. ആ ഒരു ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ ഓ എനിക്ക് എന്താ സന്തോഷം, ഓടണോ ചാടണോ തുള്ളിച്ചാടണോ? നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് ആരൊക്കെയാണോ നിങ്ങളുടെ കൂടെ വേണ്ടുന്നത് അതെല്ലാം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ഒരു സിനിമ കാണുന്നത് പോലെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഇതൊരു ദിവസമല്ല, രണ്ട് ദിവസമല്ല, എല്ലാ ദിവസവും ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടുന്നത് വരെ ചെയ്യുക. എന്ന് വെച്ചാൽ അത് രാവിലെ എഴുന്നേറ്റ് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ കിടക്കുന്നതിന് മുന്നേ. അറിയാമല്ലോ, നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഒരു ചിന്ത ചിന്തിക്കുവാൻ, തീർച്ചയായിട്ടും അത് രാവിലെയും അത് ചിന്തിക്കുകയാണെങ്കിൽ അത് നമ്മളിലേക്ക് കടന്നു വരുമെന്നാണ് പറയുന്നത്. നമ്മൾ ഉറങ്ങാൻ പോവുകയാണ് റെസ്റ്റ് ചെയ്ത്, ആ ഒരു നമ്മുടെ ആഗ്രഹം എന്ത് തന്നെയായാലോ, എന്ത് തന്നെയാണോ അത് നമ്മൾ ചിന്തിച്ചുകൊണ്ട് കിടക്കുക. എൻ്റെ ആഗ്രഹം ഇതാണ് എന്നുള്ള രീതിയിൽ അത് നടന്നു കഴിഞ്ഞതായിട്ട് കാണുക. അതുപോലെ രാവിലെ എഴുന്നേറ്റാലും എൻ്റെ ആഗ്രഹങ്ങൾ തന്നെ ആദ്യമായിട്ട് കാണുക. അത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തീർച്ചയായും നമുക്ക് ഏതൊക്കെ സമയം എല്ലാ, നിങ്ങളുടെ ആഗ്രഹം എങ്ങനെയാണോ, അപ്പം നിങ്ങൾക്ക് ആ ആഗ്രഹത്തോട് അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തോടുള്ള ആഗ്രഹം അനുസരിച്ചിരിക്കും നമുക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻ സക്സസ് ആകുന്നത്. ഏത് സമയവും നിങ്ങൾക്ക് കാണാം, എല്ലാ സമയവും ആ ആഗ്രഹം നടക്കുന്നവരെ നിങ്ങൾ കാണുക. ഒരുപാട് നാളൊന്നും ചെയ്യേണ്ടി വരത്തില്ല, ഉറപ്പായിട്ടും അത് സംഭവിക്കും. ചിലർക്ക് ഉടനെ നടക്കും, ഒന്നോ രണ്ടോ ദിവസം നന്നായിട്ട് ചെയ്താൽ തന്നെ നടക്കും. ചിലർക്ക് കുറച്ച് താമസം വരും, പക്ഷെ അത് നടക്കാതിരിക്കത്തില്ല. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലിക്കാണെങ്കിൽ ആ ജോലി നിങ്ങളിലേക്ക് തേടി വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് തന്നെ ഒരു മിറാക്കിൾ പോലെ സംഭവിക്കും. പക്ഷെ നമ്മളുടെ ആഗ്രഹം, നമ്മൾ ആഗ്രഹിക്കുന്നത് പ്രപഞ്ചവും നമ്മളെ സഹായിക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആഗ്രഹത്തിൻ്റെ ആ ഒരു ഇത് കൂടുതലായിട്ട് നമ്മൾ എങ്ങനെ ചെയ്യുന്നു അതാണ് നമുക്ക് സംഭവിക്കുന്നത്. ഇപ്പോൾ അതുപോലെ കുട്ടികളുണ്ടാകാത്തവരൊക്കെ, നമ്മുടെ അക്കാഡമിയിൽ തന്നെ കുട്ടികളുണ്ടാകാത്തവരൊക്കെ ഉണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത, 10-15 വർഷം ട്രീറ്റ്മെൻറ്റ് ചെയ്ത ആൾക്കാരുണ്ട്.
അവർക്ക് കുട്ടികളായി. ഇതൊരു മിറാക്കിളാണ്, വേറെ ഒന്നുമല്ല. മെഡിസിനൊക്കെ അവർ ഒരുപാട് ഉപയോഗിച്ചവരാ. നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യാൻ പറയും. നമ്മുടെ ക്ലാസ്സിലെല്ലാം ലാസ്റ്റ് ഒരു ശവാസനമുണ്ട്, ഒരു മെഡിറ്റേഷൻ. അതിൽ ഈ ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ സംഭവം, നിങ്ങളുടെ ഒരു ആഗ്രഹം, നിങ്ങൾ, ഞാൻ എല്ലാവരോടും പറയും, ഒരാഗ്രഹിക്കുക, നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെയായാലും അത് സംഭവിച്ചതായി കാണുക. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. കുട്ടികളില്ലാത്തവരോട് വർഷങ്ങൾക്ക് മുമ്പേ സംഭവിച്ച കാര്യമാണ്, എനിക്ക് കുറേ അനുഭവം ഉള്ളതാണ്. കുട്ടികൾ വർഷങ്ങളായിട്ട് കുട്ടികളില്ലാത്ത ഒന്ന് രണ്ടാൾക്കാർ വന്നിരുന്നു. അപ്പം അവരോട് ഞാനിങ്ങനെ പറയും, നമ്മൾ പ്രെഗ്നൻ്റ് ആകുന്നത്, ഡെലിവറി കഴിയുന്നു, അപ്പം കുട്ടിയെ കാണാൻ എല്ലാവരും വരുന്നു, അതിൻ്റെ നൂലുകെട്ട്, അതിന് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട്. അല്ലാതെ നമുക്ക് അത് നടക്കുമോ, ഇത് നടക്കുമോ എന്നൊരു ചിന്തയേ വേണ്ട. എൻ്റെ അത് ആഗ്രഹം നടന്നു കഴിഞ്ഞു. അത് നടന്നു കഴിയുമ്പോൾ ഞാൻ എങ്ങനെയൊക്കെയാണോ സന്തോഷിക്കുന്നത്, അത് മാത്രം കാണുക. ആ ആഗ്രഹം മാത്രം കാണുക. എന്ന് വെച്ചാൽ എൻ്റെ ആഗ്രഹം എന്താണോ ആഗ്രഹം, അത് നടന്നു കഴിയുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഓരോരുത്തരും കാണുമ്പോൾ ഉറപ്പായിട്ടും അത് നിങ്ങളിലേക്ക് വരും. അതൊരു മിറാക്കിളാണ്. പ്രപഞ്ചം നമ്മളെ സഹായിക്കുന്നതാണ്. നമ്മുടെ ആഗ്രഹത്തെ പ്രപഞ്ചവും നമ്മളെ സഹായിക്കുന്നതാണത്. ലോ ഓഫ് അട്രാക്ഷൻ തീർച്ചയായിട്ടും സക്സസ് ആവും. ഇപ്പോൾ എക്സാം എഴുതാനായിട്ട് ഇങ്ങനെ കുട്ടികൾ എന്ത് പഠിച്ചിട്ടും നല്ല മാർക്ക് കിട്ടുന്ന ചില എൻട്രൻസ് ഒക്കെ എഴുതി പോയി വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. അവരോടല്ല ഞാനിത് പറയും, അത് കിട്ടുന്നതായിട്ട് കാണുക. എം ബി ബി എസിനാണെങ്കിൽ ആ എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടി, അപ്പോൾ അങ്ങനെ കോളേജിൽ ഇരിക്കുന്നതും അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ഉറപ്പായിട്ട് നിങ്ങളിലേക്ക് അത് കടക്കും. ഏത് സമയവും നിങ്ങൾ കാണുക, അത് 100% സക്സസ്സാണ്. ഇപ്പോൾ വീടില്ലാത്തവരോ, വീട് വേണം. അപ്പോൾ ഒരു വീടെന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. ചിലപ്പോൾ എല്ലാം ഒരുക്കി വെച്ചാൽ പോലും നമുക്ക് വീടിന് തടസ്സം ഉണ്ടാകും. ചിലപ്പോൾ ഒന്നും നമ്മുടെ കാണത്തില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ചെയ്യുക, നിങ്ങളതിന് പ്രവർത്തിക്കണം. നമ്മൾ അതിനായിട്ടൊരു ആഗ്രഹം, ആ ആഗ്രഹം എന്ത് തന്നെയായാലും, എനിക്കൊരു വീടില്ലല്ലോ, എനിക്കൊരു വീട് വേണം. അപ്പം നിങ്ങളുടെ, നമ്മൾ ആഗ്രഹിക്കുന്നതിന് നമുക്ക് ആർക്കും ഒന്നും കൊടുക്കണ്ടല്ലോ, ഒരു പൈസയുടെ ചിലവുമില്ല. പക്ഷെ പൂർണ്ണമായിട്ടും നമ്മുടെ മനസ്സ് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക പ്രപഞ്ചത്തോട്. നമ്മൾ ആ ആഗ്രഹം കാണുക, വീട് വയ്ക്കുന്നതിൻ്റെ ബേസ്മെൻറ്റ് കാണുന്നു, ബേസ്മെൻ്റ് വെച്ച് അത് മുന്നോട്ട് ഉയർന്നു വരുന്നു. അപ്പോൾ എന്തെല്ലാമാണോ ആ വീട്ടിൽ നിങ്ങൾക്ക് വേണ്ടുന്നത് അതെല്ലാം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. പിന്നെ അതിൻ്റെ ഹൗസ് ഫാമിംഗ് ആവുന്ന ഇതൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് കടന്നു വരും. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് പണമാണ് ആവശ്യം, കുറച്ച് പണം അത്യാവശ്യമുണ്ട്. നിങ്ങളിരുന്ന് കാണേണ്ടത് ആ പണം നമ്മളിലേക്ക് ഇങ്ങനെ കണ്ണടച്ചിരുന്നിട്ട് ആ പണം, അല്ലെങ്കിൽ നമ്മൾ എ ടി എമ്മിൽ നിന്ന് ആ പണത്തിന് ആ നോട്ട് കെട്ടുകൾ ഇങ്ങനെ നമ്മളിലേക്ക് ഇറങ്ങി വരുന്നു. നമ്മളിപ്പോൾ എല്ലാവരും എ ടി എമ്മിൽ പോകാനുള്ള പൈസ എടുക്കുന്നത്, അത് നമ്മളിലേക്ക് വരുന്നു. അല്ലെങ്കിൽ കണ്ണടച്ചിരുന്നിട്ട് എൻ്റെ മടിയിലേക്ക് ആ പൈസ ഇങ്ങനെ ഇറങ്ങി വരുന്നതായിട്ട്, മടി നമ്മുടെ ആ നമ്മളിങ്ങനെ കയ്യിലേക്ക്, അല്ലെങ്കിൽ രണ്ട് കയ്യിലേക്ക് ഇങ്ങനെ പൈസകൾ ഇഷ്ടംപോലെ നോട്ട് കെട്ടുകൾ വന്ന് വീഴുന്നതായിട്ട് സ്ഥിരം കാണുക. നിങ്ങൾക്ക് എത്ര രൂപയാണോ ആവശ്യമുള്ള ആ പൈസ വന്ന് ഇങ്ങനെ വീഴുന്നതായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ഉറപ്പായിട്ടും അത് സാധിക്കും. നിങ്ങൾ ചെയ്യുക, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക, ചെയ്താൽ തീർച്ചയായിട്ടും അത് സക്സസ് ആകും. ഈ വിഷ്വലൈസ് ചെയ്യുന്നതിൻ്റെ മിസ്റ്റേക്കാണിത് നടക്കാത്തത്. ആർക്കെങ്കിലും, പക്ഷേ എല്ലാവർക്കും നടക്കുന്നുണ്ട്. ഞാനിത് നന്നായിട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്, എനിക്ക് ഒരുപാട് എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങളും ചെയ്യുക. അതുകൊണ്ട് എനിക്കൊരു അനുഭവം ഇല്ലാതെ ഞാൻ ഒരാളോടും ഇത് പറയത്തില്ല. നിങ്ങൾക്ക് എന്താണോ ആവശ്യം, എന്ത് സംഭവമായാലും, മക്കളുടെ കാര്യമായാലും, ആരുടെ, നമ്മുടെ കാര്യമായാലും, എന്ത് കാര്യത്തിനും നമുക്കിത് ചെയ്യാം. നമ്മളിത് ആഗ്രഹിക്കുക, നന്നായിട്ട് ആഗ്രഹിക്കുക. ആ ആഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുക. അത് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സന്തോഷം കാണുക, ഡെയിലി നിങ്ങൾ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് ആകും, ഉറപ്പായിട്ട് കാര്യം. നിങ്ങളിതുപോലെ തന്നെ ചെയ്യുക. ചെയ്തിട്ട് നിങ്ങളുടെ കമൻ്റ് ഇടുക, നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത്. എനിക്ക് കമൻറ്റും എന്നെ വിളിക്കാറൊക്കെ ഉണ്ട്, എനിക്ക് ഇത്ര രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു, എനിക്കത് സാധിച്ച്. പേഴ്സണലി ഇത് ചില ആൾക്കാരെന്നോട് ചോദിക്കുകയും ഞാൻ അവരോട് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അപ്പോഴേ അവരെല്ലാം, ഇനി ഞങ്ങൾക്ക് പൈസ കിട്ടി, ഞങ്ങളുടെ നടക്കാതിന് കാര്യം നടന്നു, ഞങ്ങളുടെ ആഗ്രഹം നടന്നു, ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്താൽ നിങ്ങൾക്കത് സക്സസ് ആകും. അപ്പോൾ എല്ലാവർക്കും അത് സക്സസ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് അനുഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹം സാധിച്ചു കഴിഞ്ഞ് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നിങ്ങളിത് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഓണം ആശംസിച്ചുകൊണ്ട് നന്ദി.